ശരീരഭാരം കുറയ്ക്കുവാൻ പലവിധ ഡയറ്റുകളും ചെയ്യുന്നവരാണ് നമ്മൾ. ശരീരഭാരം കുറയ്ക്കുന്നതിന് ലോകത്തിൽ ഏറ്റവും ജനപ്രിയമായതും പ്രചാരമേറിയതുമായ ഡയറ്റാണ് കീറ്റോജെനിക് ഡയറ്റ്. ഉയർന്ന കൊഴുപ്പ്, മിതമായ പ്രോട്ടീൻ, കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് എന്നിവ അടങ്ങിയ ഭക്ഷണക്രമമായ ഇത് ഗ്ലൂക്കോസിനെ പരിമിതപ്പെടുത്തി കരൾ ശരീരത്തിലെ കൊഴുപ്പ് കത്തിക്കുകയും ശരീരത്തിന് ആവശ്യമായ ഇന്ധനം നൽകുകയും ചെയ്യുന്ന ഒരു ഉപചായ അവസ്ഥയായ കീറ്റോസിസ് കൈവരിക്കുന്നതിലൂടെയാണ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, മധുരം, കിഴങ്ങുവർഗ്ഗങ്ങൾ, അരി, ഗോതമ്പ് പോലുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയും കൊഴുപ്പ് നിറഞ്ഞ മത്സ്യങ്ങൾ, മുട്ട, ചിക്കൻ, ടർക്കി, പാൽ, ബദാം, വാൾനട്ട്, മത്തങ്ങ വിത്ത്, നിലക്കടല, ഫ്ലക്സ് സീഡ് എന്നിവ ഉൾപ്പെടുത്തിയുമാണ് ഈ ഡയറ്റ്. കപ്പലണ്ടി, ബദാം, കശുവണ്ടി തുടങ്ങിയവയിൽ നിന്ന് തയ്യാറാക്കുന്ന നട്ട് ബട്ടറും വെളിച്ചെണ്ണ, ഒലീവ് ഓയിൽ, അവക്കാഡോ ഓയിൽ, കോക്കനട്ട് ബട്ടർ, എള്ളെണ്ണ എന്നിവ പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകളും അവക്കാഡോ, പച്ച ഇലക്കറികൾ, ബ്രോക്കോളി, തക്കാളി, കൂൺ, കുരുമുളക് തുടങ്ങിയ അന്നജമില്ലാത്ത പച്ചക്കറികളും ഇതിൽ ഉൾപ്പെടുത്താം. കീറ്റോ ഡയറ്റിലൂടെ പ്രമേഹ രോഗം, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, അമിതവണ്ണം, അൾഷിമേഴ്സ് രോഗം എന്നിവ കുറയാൻ സാധ്യതയേറെയെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ ഈ ഡയറ്റിൽ അധിക ഫാറ്റ് ഉള്ളതിനാൽ ഫാറ്റ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളിൽ ഹൃദ്രോഗം, സ്ട്രോക്ക്, ക്യാൻസർ എന്നിവ കൂടാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണം ഒന്നും തന്നെ കീറ്റോ ഡയറ്റിൽ ഉൾപ്പെടുത്താത്തതിനാൽ ചർമ്മത്തിൽ ചുളിവുകൾ കാണപ്പെടുന്നു. പ്രോട്ടീൻ ലോഡ് കൂടുമ്പോൾ കിഡ്നിയുടെ പ്രശ്നം, ബോർഡറിൽ നിൽക്കുന്ന രോഗികളുടെ ശരീരത്തിൽ ക്രിയാറ്റിന്റെ അളവ് കൂടാനും അത് കിഡ്നി തകരാറിലാക്കാനും സാധ്യതയുണ്ട്. കീറ്റോ ഡയറ്റിൽ അധികമായി അനിമൽ പ്രോട്ടീൻ ആണ് കഴിക്കുന്നത്. അനിമൽ പ്രോട്ടീനിൽ ഇരുമ്പ് സത്ത് വളരെ കൂടുതലാണ്. ശരീരത്തിൽ ഇരുമ്പ് സത്ത് കൂടുന്നത് കോശങ്ങൾക്ക് മുറിവുണ്ടാകുന്നു. ഇങ്ങനെ കോശങ്ങൾക്ക് മുറിവ് സംഭവിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കിനും ക്യാൻസറിനും കാരണമാകും. വേഗത്തിൽ ശരീരഭാരം കുറയ്ക്കാനുള്ള ഡയറ്റുകൾക്ക് അതിൻ്റെതായ ഗുരുതരമായ അപകട സാധ്യതകൾ ഉണ്ടെന്നതിനെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുക. അടുത്ത ജനപ്രിയ ഡയറ്റിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് പകരം ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സുസ്ഥിരമായ ഒരു ഭക്ഷണക്രമം സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കൂടുതൽ അറിവുകൾക്കായി ചാനൽ ഫോളോ ചെയ്യുക.